നടക്കുമ്പോൾ ബാലൻസ് തെറ്റുക അപ്രതീക്ഷിതമായി സംസാരശേഷി നഷ്ടമാകുക കാഴ്ചയോ കേൾവിയോ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന്റെ സാധ്യതയെ തടയാന് ചെയ്യേണ്ട ഏഴ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ തലച്ചോറിലേക്ക് പോകുന്ന രക്തധമനികളുടെ തകരാറ് മൂലം തലച്ചോറിന്റെ പ്രവർത്തനത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആഘാതമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം പല കാരണങ്ങൾ കൊണ്ട് സ്ട്രോക്ക് ഉണ്ടാകാം ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ പുകവലി അമിതവണ്ണം വ്യായാമത്തിന്റെ അഭാവം തെറ്റായ ഭക്ഷണക്രമം അമിത മദ്യപാനം ഉറക്കമില്ലായ്മ സ്ട്രെസ് എന്നിവ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയെ കൂട്ടും ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം ഉയർന്ന കൊളസ്ട്രോളിന്റെ അളവ് എന്നിവ ഉള്ളവരിലും ഹാർട്ട് അറ്റാക്ക് വന്നവരിലും ഹൃദയമിടിപ്പ് ക്രമമല്ലാത്തവരിലും സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുഖം ഒരു ഭാഗത്തേക്ക് കോടിപ്പോവുക ശരീരത്തിന്റെ ഒരു വശത്ത് പെട്ടെന്നുണ്ടാകുന്ന ഫലക്ഷയം കൈകാലുകളിൽ പെട്ടെന്നുണ്ടാകുന്ന തളർച്ച നടക്കുമ്പോൾ ബാലൻസ് തെറ്റുക അപ്രതീക്ഷിതമായി സംസാരശേഷി നഷ്ടമാകുക കാഴ്ചയോ കേൾവിയോ നഷ്ടമാകുക പെട്ടെന്ന് മറവി ഉണ്ടാകുക തുടങ്ങിയവയൊക്കെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാകാം മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക സ്ട്രോക്ക് സാധ്യതയെ തടയാന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സ്ട്രോക്ക് സാധ്യതയെ തടയാന ജീവിതശൈലിയിലെ മാറ്റം വരുത്തുക രണ്ട് പതിവായി വ്യായാമം ചെയ്യുക മൂന്ന് സ്ട്രോക്ക് തടയാന ഭക്ഷണകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം അമിതമായ ഉപ്പിന്റെ ഉപയോഗം ഒഴിവാക്കുക അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക നാല് അന്നജം കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അഞ്ച് പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഡയറ്റിൽ ഉൾപ്പെടുത്തുക ആറ് മദ്യം പുകവലി എന്നിവയും ഉപേക്ഷിക്കുക ഏഴ് രക്തസമ്മർദ്ദം ഉയരാതെ നോക്കുക കൊളസ്ട്രോളും നിയന്ത്രിക്കുക സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കാൻ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ചില ഭക്ഷണങ്ങൾ പരിചയപ്പെടാം പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളം ഫൈബർ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കും ഓരോ ദിവസവും കുറഞ്ഞത് അഞ്ചു ഭാഗം പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും സിട്രസ് പഴങ്ങൾ ബെറികൾ പച്ച ഇലക്കറികൾ എന്നിവ നല്ലതാണ് ധാന്യങ്ങൾ പ്രത്യേകിച്ച് ഓട്സ് ബ്രൗൺ റൈസ് ക്വിനോവ തുടങ്ങിയ പൂർണ്ണ ധാന്യങ്ങൾ ഫൈബറിന്റെ നല്ല ഉറവിടമാണ് ഇവ രക്തത്തിലെ പഞ്ചസാര നില ഉയരുന്നത് തടയാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കും ഓയിലി ഫിഷ് സാൽമൺ ട്യൂണ മത്തി എന്നിവ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തം കട്ടപിടിക്കുന്നത് തടയാനും സഹായിക്കും നട്ട്സ് വിത്തുകൾ എന്നിവ ആരോഗ്യകരമായ കൊഴുപ്പുകളുടെയും ഫൈബറിന്റെയും നല്ല ഉറവിടമാണ് ഇവ രക്തത്തിലെ കൊളസ്ട്രോൾ നില കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കും ഒലിവ് ഓയിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ നല്ല ഉറവിടമാണ് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യതയില്ലാതാക്കാനും സഹായിക്കും കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ കാൽസ്യത്തിന്റെ നല്ല ഉറവിടമാണ് ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും ഉപ്പ് കുറയ്ക്കുക പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുക മിതമായ അളവിൽ മദ്യം കഴിക്കുക പതിവായി വ്യായാമം ചെയ്യുക നിങ്ങളുടെ ഭാരം നിയന്ത്രിക്കുക മേൽപ്പറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിലെ മാറ്റം വരുത്തുക